നമ്മൾ ലാസ്റ്റ് റേഷ്യോയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി റേഷ്യോസ് എന്നും പറയാറുണ്ട് എന്താണ് ഈ ടേൺ ഓവർ റേഷ്യോ ഇപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോൻ്റെ ഉദ്ദേശം നമുക്കറിയാം ടു മെഷർ ദ ലിക്വിഡിറ്റി ഓഫ് ദി കൺസേൺ ഷോർട്ട് ടേം സോൾവൻസി അതായത് വെദർ ദി കമ്പനി വിൽ ബി ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഇമീഡിയറ്റ് ലയബിലിറ്റീസ് വിത്തൗട്ട് എനി ഇഷ്യൂസ് അത അതേപോലെ നമ്മൾ ഏത് റേഷ്യോവും കണ്ട് ലിവറേജ് റേഷ്യോ അവിടെ എന്താണ് ലോങ് ടേം സോൾവെൻസിയെക്കുറിച്ച് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആയിരുന്നു

ആക്ടിവിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് അത് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കിപ്പോവാം ഫസ് ഫിക്സ്ഡ് എസെറ്റ് ടേൺ ഓവർ റേഷ്യോ ഇതെന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കാരണം റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ളതല്ലേ നമ്മുടെ മെയിൻ പോയിൻറ്റ് അപ്പോൾ ഇത് ഫിക്സ്ഡ് എസെറ്റ് ടേൺ ഓവർ റേഷ്യോ മീൻസ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സ്ഡ് എസെറ്റ്സ് ആൻഡ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് സോ ദിസ് റേഷ്യോ മെഷേഴ്സ് ദ എഫിഷ്യൻസി ഓഫ് ദി ഫേം ഇൻ യൂട്ടിലൈസിംഗ് ഇറ്റ്സ് ഫിക്സ്ഡ് എസെറ്റ്സ്

അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നീട് അടുത്തത് കറണ്ട് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ കറണ്ട് എസെറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഫിക്സ്ഡ് എസെറ്റ് ടേൺ ഓവർ കറൻറ്റ് എസറ്റ് ഇപ്പോൾ എന്ത് തമ്മിലുള്ള ആയിരിക്കും സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും കറണ്ട് എസെറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കറണ്ട് എസെറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഓക്കെ ആ ഫോമിൽ ഇവിടെ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അല്ലെങ്കിൽ സെയിൽസ് ഡിവൈഡഡ് ബൈ കറണ്ട് എസെറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാമല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് എസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് സെയിം സിമ്പിൾ ടേംസിലൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് സെയിം എമൗണ്ട് യൂസ്ഡ് ഫോർ ദി ഡേറ്റ് ഫോർ റണ്ണിങ് ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ് അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ക്യാപിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഷോർട്ട് ടേം നീഡ്സ് ഉണ്ട് ക്യാപിറ്റലിന് ലോങ് ടേം നീഡ്സ് ഉണ്ട് അപ്പോൾ ഷോർട്ട് ടേം നീഡ്സ് മീറ്റ് ചെയ്യുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ സോ ദിസ് റേഷ്യോ മെഷേഴ്സ് ദ എഫിഷ്യൻസി ഓഫ് ദി ഫേം ഇൻ യൂട്ടിലൈസിംഗ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ദിസ് റേഷ്യോ ഷോസ് ഹൗ എഫിഷ്യൻലി ദി വർക്കിംഗ് ക്യാപിറ്റൽ ആർ ബീങ് യൂട്ടിലൈസ്ഡ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലായിരിക്കും ഓക്കെ ഇപ്പോൾ ഇത്രയും മൂന്ന് റേഷ്യോസ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് ഇനിയുണ്ട് ഈ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യയായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ ദാറ്റ് ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് നമ്മളുടെ റിലേഷൻഷിപ്പാന്ന് നോക്കാം ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് അവർ സ്റ്റോക്ക് സ്റ്റോക്കിനെ നമ്മൾ വേറൊരു പേര് പറയുകയാണെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയും ഓക്കെ സോ ദിസ് റേഷ്യോ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഇൻവെൻട്രി ഹെൽഡ് ഇൻ ദ ബിസിനസ് ആൻഡ് ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാസ്റ്റ് ഇൻവെൻട്രി ഇസ് കൺസ്യൂംഡ് ഓർ സോൾഡ് എ ഹൈ റേഷ്യോ ഇസ് ഗുഡ് ഫോർ ദി കമ്പനി ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റോക്ക് ഇസ് നോട്ട് കൺസ്യൂംഡ് ഓർ സോൾഡ് അപ്പോൾ ഇതാണ് സ്റ്റോക്ക് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടുള്ള പ്രയോജനം അതായത് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏത് ടേൺ ഓവർ റേഷ്യോ ചെക്ക് ചെയ്യുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഹൗ എഫിഷ്യൻ്റ്ലി അവർ സ്റ്റോക്ക് ആർ ബീങ് കൺസ്യൂംഡ് ഓർ ബീങ് സോൾഡ് അത് കൺസ്യൂം ചെയ്യുന്നില്ല ഈ റേഷ്യോ വളരെ കുറവാണെങ്കിൻ്റെ മീനിങ് എന്തോ നമ്മളുടെ സ്റ്റോക്ക് എല്ലാം സ്റ്റോറിൽ തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇനിയും സ്റ്റോക്ക് വെറുതെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ലോ റേഷ്യോ റിപ്രസെൻ്റ് ചെയ്യുന്ന ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എന്ത് എന്താണ് സംഭവിക്കുന്നത് സ്റ്റോക്ക് അവർ സ്റ്റോക്ക് റീപ്ലേസ്ഡ് ഇറ്റ് എ വെറി ഹൈ സ്പീഡ് നമ്മുടെ സ്റ്റോക്ക് കൺസ്യൂം ചെയ്യുന്നത് നല്ല ഗ്രേറ്റ് സ്പീഡിലാണ് സോ വി നീഡ് ടു റീഫിൽ അവർ സ്റ്റോക്ക് അത് സ്റ്റോക്ക് വീണ്ടും കരുതി വെക്കുക അപ്പോൾ ഇതുകൊണ്ട് ഉള്ള പ്രയോജനം അറിയാലിപ്പോൾ ഡിമാൻഡ് ഉണ്ടോ എന്ന് മനസ്സിലാവും അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതനുസരിച്ച് വാങ്ങി സൂക്ഷിക്കാനൊക്കെ പറ്റും ഏത് റേഷ്യോ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ the formula for finding stock turnover ratio is cost of goods sold divided by average inventory. Average inventory ഇൻവെൻ്ററി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ആവറേജ് ഇൻവെൻറ്ററി ചിലപ്പം ഡയറക്ട്ലി തരണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ഇൻവെൻ്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രറി ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ചില ക്വസ്റ്റനിൽ ക്ലോസിംഗ് ഇൻവെൻറ്ററി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ക്ലോസിംഗ് ഇൻവെൻ്ററി മാത്രമേ എഴുതിയ മതി ഓപ്പണിങ്ങും ക്ലോസിംഗും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ചില ക്വസ്റ്റനിൽ ക്ലോസിംഗ് ഇൻവെൻ്ററി മാത്രമേ ഉള്ളൂ സോ യു ആവേജ് ഇൻവെൻ്ററി വിൽ ബി ക്ലോസിംഗ് ഇൻവെൻറ്ററി ഇറ്റ് സെൽഫ് അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ മനസ്സിലായാലോ അപ്പം എപ്പോഴും ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് നല്ലത് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് ദ സ്റ്റോക്ക് ഇസ് ബീങ് കൺസ്യൂംഡ് അറ്റ് എ വെരി ഗ്രേറ്റ് സ്പീഡ് ഞാൻ അടുത്തതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അതായത് ഡെറ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത് ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇനി പൈസ തരാനുള്ളവരെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൈസ എത്ര പെട്ടെന്നാണ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നത് അത് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ

കടങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്ന കമ്പനിയാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കും മീൻ ചെയ്യുന്നത് അപ്പം എപ്പോഴും ഹൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് നല്ലത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഡെറ്റർ വരുന്നത് തന്നെ ക്രെഡിറ്റ് സെയിൽ സംഭവിക്കുമ്പോഴാണ് സോ ദി ഫോമുല ഓഫ് ഫൈൻറ്റിംഗ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് അപ്പോൾ ആവറേജ് ഡെറ്റേഴ്സും ക്രെഡിറ്റ് സെയിലും നമ്മളുടെ റിലേഷൻഷിപ്പാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇനി എന്താണ് ഈ ആവറേജ് ഡെറ്റേഴ്സ് ആവറേജ് ഇൻവെൻട്രി പോലെ തന്നെയാണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഓപ്പണിംഗ് ഡേറ്റ് പ്ലസ് ക്ലോസിംഗ് ഡേറ്റ് ഡിവൈഡഡ് ബൈ ടു ഗിവ്സ് യു ആവറേജ് ഡേറ്റ് സപ്പോസ് ഇൻ ഇഫ് യുക്വസ്റ്റിൻ എത്താറ് നോ ഓപ്പണിംഗ് ഡേറ്റ് ദെൻ ആവറേജ് ഡേറ്റ വിൽ ബി ക്ലോസിംഗ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് മാത്രമേ ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ബൈ എന്നൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഡ്രേറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കഴിഞ്ഞു ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട് ദാറ്റ് ഇസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് അതായത് നമ്മുടെ സപ്ലയേഴ്സിനാണ് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുത്ത് പോകുന്നത് അതായത് പേയ്മെൻറ്റ് ലാഗ് ഉണ്ടോ അതോ പെട്ടെന്ന് നമ്മളെ കൊണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്ന റേഷ്യോ ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ സോ ദിസ് റേഷ്യോ ഹെൽസ് എ കമ്പനി ടു നോ ദ പേയ്മെൻറ്റ് പോളിസി ദാറ്റ് ഈസ് ബീങ് ഓഫേർഡ് ബൈ ദി വെൻഡർ ടു ദി കമ്പനി ഇറ്റ് ഓൾസോ റിഫ്ലക്ട്സ് ഹൗ മാനേജ്മെൻറ്റ് ഇസ് മാനേജിങ് ഇൻസ് അക്കൗണ്ട്സ് പേയബിൾ ഇപ്പം നമ്മളിങ്ങനെ ഒന്നും എല്ലാവരുടെയും കഴിഞ്ഞ കടത്തിന് സാധനം വാങ്ങിച്ചൊന്നും കൊടുക്കാതിരുന്നവരെന്ന പ്രശ്നം എന്തോ പിന്നീട് ഒരു സപ്ലയർ നമുക്ക് ക്രെഡിറ്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ മുതിരില്ല സോ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ ലാഗ് വരുത്തുന്നുണ്ടോ അതോ പ്രോംപ്റ്റായിട്ട് പേ ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ളതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അതെങ്ങനെയാണ് ക്രെഡിറ്റർ വരുന്നത് എപ്പോഴാണ് ക്രെഡിറ്റ് പേർച്ചേസ് സംഭവിക്കുമ്പോഴാണ് ക്രെഡിറ്റർ വരുന്നത് ഓക്കെ സോ ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രെഡിറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് പെർച്ചേസ് ഫോമിൽ എങ്ങനെയാണ് വരുന്നത് ക്രെഡിറ്റ് പെർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ആവറേജ് ക്രെഡിറ്റേഴ്സ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ക്രെഡിറ്റ് പ്ലസ് ക്ലോസിങ് ക്രെഡിറ്റ് ഡിവൈഡഡ് ബൈ ടു പിന്നീട് ഓപ്പണിംഗ് ക്രെഡിറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ആവറേജ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും ക്ലോസിംഗ് ക്രെഡിറ്ററിന് ആ ഫിഗർ തന്നെ ആയിരിക്കും അപ്പോൾ ഇത്രയാണ് ടേൺ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരാണ് ആക്ടിവിറ്റി റേഷ്യോസ് ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു